Hi friends, welcome back to our channel. In this recipe, we are trending a tortilla wrap recipe. This tortilla is a Mexican bread. I will skip this video. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോർട്ടില്ല ബ്രെഡ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഇല്ലെങ്കിൽ ആട്ട വെച്ചിട്ടും ചെയ്യാം പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആട്ട വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക ഗീ അല്ലെങ്കിൽ ബട്ടറായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യും ഉപ്പൊക്കെ നല്ല ഭാഗത്തേക്കും പിടിച്ചു കെട്ടിക്കോട്ടെ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒരുപാടായിപ്പോയത് കാരണം മൈദയല്ല പെട്ടെന്ന് തന്നെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കി നോക്കിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൂട് ശ്രദ്ധിക്കുക ഒരുപാട് ചൂടാവാനും പാടില്ല എന്നാലൊട്ടും തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറച്ചധികം സമയം തന്നെ നല്ലതുപോലെ കുഴച്ചെടുത്താൽ നമുക്ക് ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് വന്നിട്ടുണ്ട് സെയിം ആസ് ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന രീതി തന്നെ കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു റാപ്പ് ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 250-300 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയതാണ് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ഒക്കെ ചെറിയൊരു പുളിപ്പ് ഫ്ലേവറിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ മസാല ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ മസാല റെഡിയാക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ടാണ് താല്പര്യം അതിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്തുകയും ചെയ്യുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യവും കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വെക്കാനും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്തായാലും ഡയറക്റ്റ് ഫ്രൈ ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് താല്പര്യമാണെങ്കിൽ അങ്ങനെ എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഷവർമ പോലെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഷവർമക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് വേവിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ചിക്കൻ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ടോട്ടലി ബ്രെഡ് റെഡിയാക്കുന്നത് നോക്കാം ഇപ്പോൾ കറക്റ്റ് ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് റോളർ വെച്ചിട്ട് പരത്തിയിട്ട് സാധാരണ നോർമലി ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കണം
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക, ഒന്ന് വേലിച്ചിട്ടും പ്രസ് ചെയ്തിട്ടൊക്കെ. എങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നേരിയ രീതിയിലൊക്കെ പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ, ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഉരുള എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് പൊടി ഇതുപോലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രെഡിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ ആ ഒരു അത്രക്കും നേരിയതായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഈ ഒരു മെക്സിക്കൻ ബ്രെഡിന് മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുക ആ ഒരു തിക്നെസ് മാത്രമെങ്കിലേ നമുക്ക് നല്ല കയ്യിലെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നേരിയതായിട്ട് പരത്തിയെടുത്താൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കണം, ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഇപ്പോൾ എല്ലാവരും നേരിയതായിട്ട് പരത്തണം എന്നില്ലല്ലോ, അത്യാവശ്യം കട്ടിയിലൊക്കെയാണ് ചിലവരൊക്കെ പരത്തിയെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു ബ്രെഡിൻ്റെ രീതിയിൽ നമ്മൾ നേരിയതായിട്ട് പരത്തണം. പിന്നെ ബാക്കി ഷേപ്പും കാര്യവും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ടൊന്നും ആയി കിട്ടണമെന്നില്ല. അപ്പോൾ റൗണ്ടേജിൽ ചെയ്യാൻ പറ്റുന്നവർ റൗണ്ട് ചെയ്യുക. അപ്പോൾ ഷേപ്പിൻ്റെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എൻ്റെ തന്നെ കണ്ടില്ല ഈ ഒരു രീതിയിലൊക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അതൊക്കെ പിന്നെ എന്തെങ്കിലും കട്ടറൊക്കെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതി പരത്തി കൊടുക്കുക. അപ്പോൾ പരത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര നേരിയതായിട്ട് പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ, അതേ ശ്രദ്ധിക്കണ്ടു. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, കണ്ടില്ല നല്ല നേരിയതായിട്ടാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാന്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവാതെ. അപ്പോൾ നന്നായിട്ട് വേവണം. നമ്മൾ ചപ്പാത്തിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ, പക്ഷേ ഓയിലും ഗീയും ബട്ടറും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഡയറക്റ്റ് ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചുട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളൊരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളൂ, ഹാർഡായി പോവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ഒരുമിച്ച് പരത്തിയിട്ടിട്ട് ചുടാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, നിങ്ങൾ ഓരോന്നോരോന്നും പരത്തിയിട്ട് ചുട്ടാൽ മതി കേട്ടോ, അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിതെല്ലാം ചുട്ട് വെച്ചിട്ട് നല്ലൊരു കവറിലോ എന്തില്ലെങ്കിലും നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സമയം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ തലേന്നൊക്കെ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ റോള് ചെയ്തെടുത്താൽ മതി. ഷവർമ്മയൊക്കെ റോള് ചെയ്തെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ റാപ്പ് ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഒന്നും ആവില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഒരു കവറിലൊക്കെ കെട്ടിയിട്ട് എയർ ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും കെട്ടി വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ടോർട്ടില്ല ബ്രെഡ് റെഡിയായി. ഇനി ടോർട്ടില്ല റാപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോസോ മയണീസോ എന്തെങ്കിലും വേണോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസുകളിൽ ഏതെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മയണീസ് ആണെങ്കിൽ മയണീസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിക്ക മയണീസ് ആണ് കേട്ടോ. ഈ ഒരു ടിക്ക മയണീസ് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ വീഡിയോ ഇടാൻ എന്തായാലും. അപ്പം ഈ ഒരു മയണീസ് ഞാൻ ഇവിടെ എടുക്കാം, കാരണം ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു മയണീസ് ആണ് കേട്ടോ. നമുക്ക് ബർഗറിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടല്ലോ, ആ മയണീസ് ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മയണീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ എന്തായാലും ഇട്ട് തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്.
അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്യൂസ് കയ്യിലില്ല, നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ് എടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കക്കിരിയോ ഫ്രഞ്ച് ഫ്രൈസോ ഏതാണോ ഇഷ്ടമുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ എടുക്കുക കേട്ടോ, ഒന്നും കുഴപ്പമില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിന് കറക്റ്റായിട്ട് ഒരു റൂളൊന്നും ഇല്ല, ഇന്നത് വെച്ച് ചെയ്യണമെന്നൊന്ന്. ഏതൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്കിതെങ്ങനെ റാപ്പ് ചെയ്യുന്നേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, നാല് പാർട്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനലി ഫോൾഡ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ, കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു അടയാളം വെക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് ആ പകുതി പോർഷൻ വരെ ഞാൻ കട്ട് ചെയ്ത് കാണുന്നില്ലേ, ഈ ഒരു രീതിയിൽ ഇത്ര മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതിൻ്റെ കുറച്ച് പീസസ് ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഇത് നാല് പോർഷനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോർഷനിൽ ഇതുപോലെ കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു പോർഷനിൽ ഇതുപോലെ ലെറ്റ്യൂസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇതുപോലെ ലെറ്റ്യൂസ് എത്രയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പീസ് വട്ടത്തിൽ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കിരിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കക്കിരി വെച്ച് കൊടുക്കുക. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അടുത്തത് ഇതുപോലെ നമ്മുടെ ടിക്ക മയോണൈസ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതുപോലെ ചീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങൾക്ക് മുഴുവനായിട്ട് ആ ഷീറ്റ് മുഴുവനായിട്ട് വെക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. എനിക്കത്ര വലിയ ചീസ് താല്പര്യം ഇല്ല, അതുകൊണ്ട് ഓവറായിട്ട് വെക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടേതായ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുക്കുമ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കെങ്ങനെ ഫോൾഡ് ചെയ്യുന്നേ നോക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മയണീസ് തേച്ച ഭാഗം ഇതുപോലെ പൊക്കിയിട്ട് അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ചീസ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഭാഗം അങ്ങോട്ടേക്കും കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കിട്ടും കേട്ടോ ഈസി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രെഡ് അത്രയ്ക്ക് സോഫ്റ്റ് ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന ഈ ഒരു രീതിയിൽ. കണ്ടില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം ഈ ഒരു ടിക്ക മയണീസ് റെഡിയാക്കിയിട്ട് വെച്ചു കൊടുത്തോണ്ടിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റാപ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് പഴം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ന്യൂട്രല അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ഇല്ലേ, അതൊക്കെ തേച്ചിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ റാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്ട്രോബെറിയുടെ പീസസൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെയൊക്കെ ഇതൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അവർ കഴിച്ചോളൂ. അപ്പോൾ നമുക്കിവിടെ സ്പൈസി ആയിട്ട് താല്പര്യം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം എന്തായാലും. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഷവർമ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് കരുതിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരുന്നതാണ്. ഈസി അല്ലേ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രെഡ് ഫ്രിഡ്ജിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുക. ചീസ് ഇതിന് പകരം മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചീസ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അതിന് പകരം കെച്ചപ്പൊക്കെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ബ്രെഡ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടോർട്ടില്ല ബ്രെഡ് അല്ലെങ്കിൽ മെക്സിക്കൻ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ, ബേക്കറിയിലൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ കണ്ടില്ലേ അടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ മെക്സിക്കൻ ടോർട്ടില്ല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് പാനിൽ വെച്ചിട്ട് അത് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അതിന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരുപാട് സമയമൊന്നും വെക്കണ്ട, രണ്ട് സൈഡും തിരിച്ചും തിരിച്ചു ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒന്ന് ബട്ടർ മേലെ ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, നമുക്ക് എടുക്കുക കേട്ടോ. ഇത്
നന്നായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ടോട്ടിലെ റാപ്പ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മോഡലിലാണ് കേട്ടോ ടിക്ടോക്ക് ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഷവർമ്മയൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ റോൾ ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മധുരത്തിലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഫ്രൂട്ട്സും പഴമൊക്കെ വെച്ചിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങനെയും ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.